ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ആരു തമ്മിലാണ് പോര് നടക്കുന്നത്? ബി ജെ പിയും സി പി എമ്മും തമ്മിലോ, ബി ജെ പിയും കോൺഗ്രസും തമ്മിലോ? ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഞങ്ങളും ഇടതുമുന്നണിയും തമ്മിലാണ് പോര്, സംസ്ഥാനമൊട്ടാകെ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നു ഞങ്ങളും ഇടതുമുന്നണിയും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടമെന്ന്. ശരിക്കും ആരു തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം? തിരുവനന്തപുരം കോർപ്പറേഷനിലെ പകുതി വാർഡുകളിലും സംസ്ഥാനത്തെ അങ്ങോളമിങ്ങോളമുള്ള ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ചില വാർഡുകളിലും ഒഴിച്ച് സി പി എമ്മും ബി ജെ പിയുമായി നേർക്കുനേർ പോരാട്ടമില്ല. ബഹുഭൂരിപക്ഷം വാർഡുകളിലും നേർക്കുനേർ പോരാട്ടം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് എന്നുള്ളത് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള വോട്ടർമാർക്കൊക്കെ അറിയാവുന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് പോരെന്ന് പറയുന്നത്? അതാണ് രാഷ്ട്രീയ ടെക്നിക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായി ഉണ്ടായേക്കാനിടയുള്ള നിഷേധ വോട്ടുകൾ തങ്ങളിലേക്ക് സമാഹരിക്കുക എന്നുള്ള ബി ജെ പിയുടെ ലക്ഷ്യം, എൽ ഡി എഫിന് നേരിടാനുള്ള യഥാർത്ഥ എതിരാളികൾ തങ്ങളാണ് എന്ന് ബോധപൂർവം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അതിന് തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണമായി എടുത്തു കാട്ടുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു, യു ഡി എഫ് മൂന്നാം സ്ഥാനത്തായി. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല സാഹചര്യം. ഒരു 70 വാർഡുകളിലെങ്കിലും യു ഡി എഫ് അതിശക്തമായ ത്രികോണ മത്സരം നടത്തുന്നുണ്ട്. ഒരു 10-15 വാർഡുകളിൽ എൽ ഡി എഫുമായി നേർക്കുനേർ പോരാട്ടവും നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ബി ജെ പി അപ്രസക്തമായ ഇടങ്ങൾ, പ്രത്യേകിച്ച് തീരദേശ വാർഡുകൾ. അങ്ങനെ ഒരു 85 വാർഡിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് യു ഡി എഫ്. അപ്പോൾ പിന്നെ ഞങ്ങളും സി പി എമ്മും തമ്മിലാണ് അല്ലെങ്കിൽ എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടമെന്ന് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം എൽ ഡി എഫിനെതിരായി വരാവുന്ന വോട്ടുകൾ അത് ഭിന്നിച്ചു പോകാതിരിക്കുന്നതിനുള്ള തന്ത്രമാണ്. തിരുവനന്തപുരത്ത് ഭരണം പിടിക്കണമെന്ന് ബി ജെ പിയുടെ ലക്ഷ്യമാണ്. ആ ഭരണം പിടിക്കൽ അത്ര എളുപ്പമല്ല എന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിന് അറിയാം. പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന വലിയ ആശയക്കുഴപ്പങ്ങൾ, കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥികളെ വാർഡുകൾ മാറ്റിക്കൊണ്ടുള്ള പരീക്ഷണം അത്ര കണ്ട് വിജയമായി എന്ന് പാർട്ടി അണികൾക്ക് പോലും അഭിപ്രായമില്ലാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ കോർപ്പറേഷൻ ഭരണത്തിനെതിരായി യഥാർത്ഥത്തിൽ ഒന്ന് പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടു പോയ ഒരു പാർട്ടിക്ക് ഇത്തവണ അവരെ കുറ്റപ്പെടുത്താൻ എന്ത് അവകാശം എന്നുള്ള സാധാരണക്കാരുടെ ചോദ്യം. ഇതൊക്കെ ബി ജെ പിക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. യു ഡി എഫ് ശക്തരായ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ട് കച്ചവട ആരോപണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിലയിടങ്ങളിൽ കോൺഗ്രസിൽ പതിവായിട്ടുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും റിബൽ ശല്യവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ 85 സീറ്റുകളിലും ശക്തമായ മത്സരം ഉറപ്പാക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് എളുപ്പമല്ല. ആരെങ്കിലും ഒരാൾ ദുർബലമായാൽ മാത്രമേ ഒരു വലിയ മുന്നേറ്റം ഏതെങ്കിലും ഒരു മുന്നണിക്ക് തിരുവനന്തപുരത്ത് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കുന്നു. തീരദേശ വാർഡുകളിൽ ഉണ്ടായേക്കാവുന്ന മുൻതൂക്കം യു ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ ഉയരുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പായി നൽകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങളും ഇടതുമുന്നണിയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നതിലൂടെ കൃത്യമായി ഹിന്ദു വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണവും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട്. അത്തരത്തിൽ ഇടതുമുന്നണിക്കെതിരായ ഒരു വികാരം പ്രതിഫലിപ്പിക്കുന്നതിനുള്ള വേദിയായി തങ്ങൾക്ക് അനുകൂലമായ വോട്ട് മാറ്റുക എന്നുള്ള തന്ത്രം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല. ബി ജെ പി അത് പ്രതീക്ഷിച്ചിരുന്നു, ഹൈന്ദവ വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന്. പക്ഷേ ഹൈന്ദവ വോട്ടുകളുടെയും ന്യൂനപക്ഷ വോട്ടുകളുടെയും ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായി. അതുകൊണ്ടാണ് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബോധപൂർവമായ ചില ഇരുട്ടിൽ തപ്പലുകൾ ബി ജെ പി നടത്തുന്നത്. പിന്നെ ഇടതുമുന്നണിയുമായി നേർക്കുനേർ പോരാട്ടം ബി ജെ പി നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ 5000 വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല. 5000 വാർഡുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം. തിരുവനന്തപുരത്ത് പോലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത വാർഡുകളുണ്ട്. കൊളത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഒറ്റ സ്ഥാനാർത്ഥി പോലുമില്ല. ചിലയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ റിബലുകളെ പിന്തുണയ്ക്കുന്നു. ആ നിലയിലാണ് ബി ജെ പിയുടെ അവസ്ഥ.
എന്നിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടമെന്നൊക്കെ സുരേന്ദ്രൻ തട്ടിവിടുന്നത്. ഈ നാട്ടിലെ വോട്ടർമാരെല്ലാം പൊട്ടന്മാരാകണം ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ.